പന്തകുസ്താ തിരുനാൾ. ആത്മാവിൻ്റെ നിറസാന്നിധ്യത്തെക്കുറിച്ച് സൃഷ്ടിയുടെ ആരംഭത്തിൽ വിശുദ്ധ ഗ്രന്ഥം ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനുമീതെ ചലിച്ചുകൊണ്ടിരുന്നു. അപ്രകാരം രൂപരഹിതമായിരുന്ന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെ ആരംഭം മുതൽ രക്ഷാകര ചരിത്രത്തിൽ ഉടനീളം ദൈവാത്മാവിൻ്റെ ശക്തമായ സാന്നിധ്യം ഈ ഭൂതലം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നു. രാജാക്കന്മാരിലും നേതാക്കന്മാരിലും പ്രവാചകന്മാരിലും പ്രവർത്തിച്ചത് അതേ ആത്മാവ് തന്നെ. അതുകൊണ്ടാണ് എസ്കേൽ പ്രവാചകൻ ഇപ്രകാരം ഓർമ്മപ്പെടുത്തിയത്, എങ്ങോട്ട് പോകണമെന്ന് ആത്മാവ് ഇച്ഛിക്കുന്നുവോ അങ്ങോട്ടവർ പോയി, ഇടം വലം തിരിഞ്ഞില്ല. തിരിച്ചറിവുകളും തിരികെ നടക്കലും നമുക്കുള്ളിൽ ഉണർത്തുന്ന ദൈവത്തിൻ്റെ സ്വരമാണ് ആത്മാവിൻ്റെ സാന്നിധ്യം. പഴയ നിയമത്തിലുടനീളം പ്രവർത്തന നിരതമായ ദൈവാത്മാവ് പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ അത്യുന്നതൻ്റെ ശക്തിയായി പരിശുദ്ധ അമ്മയിൽ ആവസിച്ച് മനുഷ്യാവതാരം സ്വീകരിച്ചു. അങ്ങനെ യേശുവിൻ്റെ ജീവിതത്തിലും അവിടുത്തെ പ്രവർത്തനങ്ങളിലും ആത്മാവ് കത്തിജ്വലിച്ചു നിന്നു. കണ്ടവർക്കും അനുഭവിച്ചവർക്കും ആ ആത്മാവിനെ സ്വന്തമാക്കുവാൻ ആഗ്രഹവും അഭിനിവേശവും ഉടലെടുത്തു. അങ്ങനെ ഒരു ശിഷ്യസമൂഹം രൂപപ്പെട്ടു. പിന്നീട് യേശുവിൻ്റെ മരണശേഷം ഭീരുക്കളായിരുന്ന അപ്പസ്തോലന്മാരെ പന്തകുസ്തായിൽ ക്രിസ്തുവിൻ്റെ ധീര രക്തസാക്ഷികളാക്കി മാറ്റി. അവരാകട്ടെ കുറച്ച് സമയം കൊണ്ട് ആയിരങ്ങളെ ക്രിസ്തു വിശ്വാസികളുമാക്കി. അത് സഭയുടെ ജന്മദിനമായിരുന്നു. പന്തകുസ്താ ദിവസം ഭാഷകരുടെ വിസ്മയം നടന്നു. സഭ ആരംഭം മുതൽ എല്ലാ ജനതകൾക്കും ഉള്ളതാണെന്ന് അത് കാണിക്കുന്നു. സഭ എല്ലാ മനുഷ്യരോടും സംസാരിക്കുന്നു. വംശപരവും ഭാഷാപരവുമായ തടസ്സങ്ങൾ കീഴടക്കുന്നു. നമ്മുടെ ആത്മാവിൻ്റെ പ്രശാന്തനായ അതിഥി എന്ന് പരിശുദ്ധാത്മാവിനെ വിശുദ്ധ അഗസ്തീനോസ് വിളിക്കുന്നു. പലപ്പോഴും ഈ ദിവ്യാതിഥി നമ്മിലും നമ്മോടും വളരെ മൃദുലമായി സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് നമ്മൾ എത്രമാത്രം തുറവയുള്ളവരായിരിക്കുമോ അത്രമാത്രം അവിടുന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ യജമാനനായിരിക്കും. ഉദാശകരുടെ സ്വീകരണം വഴി നാം സ്വന്തമാക്കിയിരിക്കുന്ന പരിശുദ്ധാത്മാവാണോ യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തെ ഭരിക്കുന്നത്? പരിശുദ്ധാത്മാവ് എന്നെ ദൈവത്തെ സ്വീകരിക്കുവാൻ യോഗ്യതയുള്ളവനാക്കുന്നു, പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നു, മറ്റുള്ളവരെ സഹായിക്കുവാൻ കഴിവ് നൽകുന്നു. അവിടുത്തെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന ആരും നിശബ്ദത പാലിക്കണം. ആ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തള്ളക്കോഴി ചിറകിൻ കീഴിൽ ചേർത്തു നിർത്തി തൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിച്ചതുപോലെ ചിതറിക്കപ്പെട്ട ശിഷ്യഗണത്തെ പ്രാർത്ഥിച്ച് ശക്തിപ്പെടുത്തിയത് പരിശുദ്ധ അമ്മയാണ്. ആ അമ്മയിൽ നമുക്ക് ആശ്രയിക്കാം. മരണഭയത്തിൻ്റെ, രോഗപീഠകളുടെ, പ്രകൃതി ദുരന്തങ്ങളുടെ ഭീതികൾ കൺമുൻപിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തെല്ലും നഷ്ടധൈര്യരാകാതെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ മുറുകെ പിടിച്ച് ജീവിതത്തെ പടുത്തുയർത്തുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം, നന്മ, സൗമ്യത, ആത്മനിയന്ത്രണം നിറഞ്ഞൊഴുകുവാൻ പന്തകുസ്താ നാളിൽ നമുക്ക് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം, കാത്തിരിക്കാം.